ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഒരു എഗ്ഗ് നൂഡിൽസ് ചെയ്യാം. നമുക്ക് ഇത് നമുക്ക് വെജിറ്റബിൾ ആയിട്ടും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വെറും എഗ്ഗ് ഇട്ടും ചെയ്യാൻ പറ്റും. അതിലേക്ക് ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇടണം. വെള്ളം നല്ല വെട്ടിത്തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ നൂഡിൽസ് ഇടാം. ഇത് വെള്ളത്തിൽ നല്ല മുങ്ങിക്കിടക്കണം. ഇത് ഒരു തള തിളച്ചതിന് ശേഷം ഒരു ഈ നൂഡിൽസ് ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് ഇത് ഊറ്റിയെടുക്കണം. ഇത് തിളച്ച് കഴിഞ്ഞ് ഇതിൽ ഇതിനെ നമുക്ക് ഒരു 10 മിനിറ്റ് ഇത് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഇരുന്നൊന്ന് വെന്ത് സോഫ്റ്റ് ആയിക്കൊള്ളൂ. ഒരു 5-10 മിനിറ്റ് മതി, അധികം വയ്ക്കാനും പാടില്ല. എന്നിട്ട് നമ്മളത് ഊറ്റിയെടുക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇവിടെ വെജിറ്റബിൾസ് എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഇവിടെ റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, കുറച്ച് ക്യാരറ്റ്, ബീൻസ് ഒരു 3-4 എണ്ണം, ഒരു 2 പച്ചമുളക്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് വേണം ഇടാനായിട്ട്. ഇതെല്ലാം ഞാൻ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി, വലിയ മീഡിയം സൈസ് അല്ല, കുറച്ച് വലിയ ഉള്ളി, അതും നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റണം. ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി ഇട്ട് നല്ലൊന്ന് ഉള്ളി സോഫ്റ്റ് ആയതിനു ശേഷം വേണം ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ഇടാനായിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിടുമ്പോൾ നമ്മൾ നോക്കിയിടണം. ഇതിൽ നൂഡിൽസ് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസിലെല്ലാം നമ്മൾ ഉപ്പ് കുറച്ച് നോക്കി വേണം ഇടാം. ഇത്തിരി ശക്തിശേഷം ഇട്ടാൽ മതി, കാരണം വെജിറ്റബിൾസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേശ്ശെ ഉപ്പിട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതിടണം. പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇത് നല്ലോണം ഒന്ന് വാടി മൊരിഞ്ഞ് ഒരു പകുതി അളവിലൊന്ന് മൊരിഞ്ഞ് വരണം. എന്നിട്ടാണ് ബാക്കിയെല്ലാം നമ്മൾ ഇടാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഈ പച്ചമുളക് ഇടാം. ആദ്യം നിറയെ വേവുള്ളത്, അധികം വേവുള്ളത് ആദ്യം ഇടണം. പച്ചമുളകും ബീൻസും ഇട്ടിട്ടുണ്ട്. ബീൻസൊക്കെ കുറച്ചൊന്ന് വേവണമല്ലോ. അപ്പോൾ ബാക്കി വെജിറ്റബിൾസ് അതിൽ ഇടുമ്പോൾ അതൊന്ന് ആവി കയറിയാൽ മതി. ഇത് നല്ലൊന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടി നല്ലൊന്ന് വേവണ വരയ്ക്കും ഒന്ന് ഫ്രൈ ചെയ്യണം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ബീൻസ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചാലും കുഴപ്പമില്ല. ബീൻസ് നല്ലോണം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചാൽ ബാക്കി വെജിറ്റബിൾസ് എല്ലാം ഇടാം. യെല്ലോ ക്യാപ്സിക്കം, റെഡ്, ഗ്രീന്, പിന്നെ ക്യാരറ്റ്, ഇതെല്ലാം കൂടെ ഇട്ട് ഇത്തിരി ഉപ്പും കൂടെ അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഈ വെജിറ്റബിൾസിന് വേണ്ടി മാത്രം കുറച്ച് അതളവ് അറിയാമല്ലോ, ഒരു പിഞ്ച് ഉപ്പിട്ടാൽ മതി. അത് ഇട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് വഴണ്ട് വരണം. ഈ വെജിറ്റബിൾസ് എല്ലാം നല്ല ഒന്ന് വാടിക്കഴിഞ്ഞു, ഒരുവിധം വാടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് നടുവിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒരു 2 മുട്ടയിലും ഇവിടെ കഴിക്കാം. ഈ 2 മുട്ടയും ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടി വിടണം, കുറച്ചൊന്ന് തിക്കാവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരിത്തിരി കുരുമുളകിൻ്റെ പൊടി. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നല്ല ഒന്ന് അത് ചിക്കിയിടാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ തിരിച്ചു ഇടുമ്പോൾ നമ്മൾ അപ്പപ്പോൾ ഇടുന്ന ആ ഓരോരോ ഇതിൽ വെജിറ്റബിൾസിലും അതിലെല്ലാം അതിൽ അങ്ങ് പിടിച്ചോളൂ. ഒരുമിച്ച് ഇടുമ്പോൾ എല്ലാത്തിനും കൂടെ പിടിക്കാൻ കഷ്ടമാവും. ഇത് ചിലപ്പോൾ അത് കറക്റ്റാ വരില്ല. ഇനി ഇത് നമ്മൾ നൂഡിൽസ് ഇടുമ്പോഴത്തേക്ക് ഫുള്ള് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ഉണ്ടാവും.
മുട്ട വന്ന് മുരിഞ്ഞതിന് ശേഷം ഇളക്കിയാൽ കുറച്ചൊന്ന് പീസ് പീസാ കിടക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങ് ഭയങ്കര സ്മാഷായി പോകും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഊറ്റി വെച്ച നൂഡിൽസ് ഞാൻ കയ്യിൽ കൂടെ ഇടാം. ഇതെല്ലാം കൂടെ നല്ല മിക്സ് ആക്കണം. ഇതിലേക്ക് ഞാൻ ഒരു അര സ്പൂൺ സോയാ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കുറച്ച് ടൊമാറ്റോ സോസും. ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഇത്തിരിയുടെ എരിവിനനുസരിച്ച് പെപ്പർ പൗഡർ ഇടാം. പിന്നെ ഞാനിവിടെ കുറച്ച് കൊത്തമല്ലി അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. അതും സെലറി ഉണ്ടെങ്കിൽ സെലറി ഇടാം. സെലറിക്ക് പകരം ഒരു ചെറിയ ഒരു സവാളയുടെ കുറച്ച് പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലിട്ട് ആവശ്യത്തിന് ഉപ്പ് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വയ്ക്കണം. നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് നല്ല ഒന്ന് സെറ്റായി വരണം. ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർന്ന് ഈ നൂഡിൽസിന് കുറച്ച് വഴുവഴുപ്പുള്ള കാരണം അത് മൈദയല്ലേ ഇത് അതുകൊണ്ട് അത് ഒട്ടിപ്പിടിക്കും ചട്ടിയിൽ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി നല്ല ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഈ നൂഡിൽസിൻ്റെ കൂടെ എല്ലാ എസൻസും പിടിച്ച് ഈ വെജിറ്റബിൾസും എല്ലാം അതിൽ നല്ല ഒന്ന് പിടിച്ച് വരാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് ഒരു 10 നിമിഷം ഒന്ന് മൂടി വയ്ക്കണം. സോ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. എഗ്ഗ് നൂഡിൽസ് ഇവിടെ റെഡിയായി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ നൂഡിൽസ് നീളനീളമായിട്ട് കിടക്കില്ല, നമ്മളിങ്ങനെ വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടി ഒന്ന് ഇത് ചെയ്യുമ്പോൾ അത് മൂന്നാലായിട്ട് ഉടഞ്ഞു വന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ നീളത്തിലുണ്ടാവും. ഇനി ഇത് ഒരു പാത്രത്തിൽ നമുക്ക് മാറ്റാം. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി ഒരു കവറല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ, അത് കാരണം ഞാൻ വെജിറ്റബിൾസ് കുറച്ചായിട്ടുള്ളത്. നമ്മൾ രണ്ട് കവറൊക്കെ ആണെങ്കിൽ ഒരു ഇതൊരു കാൽഭാഗമേ ഉള്ളൂ, ക്യാപ്സിക്കം അല്ല, ഓരോന്നിൻ്റെയും കാൽഭാഗമാണ്. അപ്പോൾ ഒരു വലിയ മുളകാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും നമുക്ക് രണ്ട് കവർ യൂസ് ചെയ്യുമ്പോൾ. ഇല്ല നിറയെ വെജിറ്റബിൾസ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓരോന്നിടാം, അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് നിറയെ ഉണ്ടാവും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നൂഡിൽസ് ഇവിടെ റെഡിയായി. എല്ലാവരും ഇതുപോലെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്യും, നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഏതിനു വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കല്ല. താങ്ക് യു.